ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലിയാസ് വേൾഡ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല പിങ്ക് കളറുള്ള, നല്ല സദ്യയിലൊക്കെ ഉണ്ടാകുന്ന സദ്യ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു പാലടയുടെ റെസിപ്പിയാണ്. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാലടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറിയ പാലടയാണ്, 700 ഗ്രാമിൻ്റെ പാലട പാക്കറ്റാണിത്. പിന്നെ പഞ്ചസാര. പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഉപ്പ്, ഇത് ആവശ്യാനുസരണം മാത്രം കുറച്ച്. പിന്നെ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് 2 ലിറ്ററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പായസത്തിൻ്റെ അളവിനനുസരിച്ച് കൂട്ടാം. ഇനി ഇതുപോലെ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് പാലിടയിട്ടും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. നല്ല തിളച്ച വെള്ളത്തിലോട്ടാണ് പാലിട്ടുന്നത്, അതുകൊണ്ട് നമുക്കിനി ഈ പാലട ഊറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കഴുകിയ പാലട ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ച പാലൊന്ന് കുക്കറിൽ പറഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റൗവിൽ വെക്കാം. ഇനി ഇത് തിളക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കാൻ പോകുന്നത്, ആൽപ്പലീവിൻ്റെ ക്യാൻഡി. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്. ഇത് നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഷുഗർ കാരമൽ ചെയ്യാൻ ഞാൻ 3 ടീസ്പൂണാണ് പാനിലോട്ട് ഇട്ടിട്ടുള്ളത്. ഇനി അതൊന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. കാരണം നമ്മുടെ പായസത്തിൽ നല്ല പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാരമൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല കാരമലായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ വരുന്നുണ്ട്. വീഡിയോയിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ കാരമൽ ആയതൊന്ന് നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാലോട്ട് നമ്മൾ നവിച്ചതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടു. ഇനി നമുക്കൊരു പിഞ്ചും ഉപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉപ്പ് ഇട്ടത്. നമുക്കിതിലേക്ക് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള അടയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറൊന്ന് അടിച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലാമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പിങ്ക് കളർ പായസം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പിങ്ക് കളർ തന്നെയാണ്. പക്ഷേ വീഡിയോയിൽ വലിയ ആ കളർ കാണുന്നില്ല, വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നല്ല പിങ്ക് കളറിലൊന്നും നമ്മൾ പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പായസം നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള പായസം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നല്ല ടേസ്റ്റ് ആയിട്ടും വെറും 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന പായസമാണ്. അപ്പം എന്തായാലും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ല. ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.